എല്ലാവർക്കും ഒരിക്കൽ കൂടി മേഘ സ്വിജി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി നൂഡിൽസ് ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റൈസ് വെർമിസെല്ലി ആണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഈ റൈസ് വെർമിസെല്ലി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെരുവത്തിൽ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൈസ് വെർമിസെല്ലി ആയതുകൊണ്ട് നമ്മൾ ഒടിച്ചാലൊന്നും ഒടിയത്തില്ല. ഇത് ഒന്ന് ബോയിൽ ചെയ്ത് ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതൊന്ന് ഒടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അധികം ഉപ്പാവരുത്, കാരണം നമുക്ക് ഇതിനകത്ത് സോസ് ഒക്കെ ചേർക്കാനുള്ളതാണ്. ഇവിടെ ഒരു മിനിറ്റ് പോലും ഞാൻ ഈ വെർമിസെല്ലി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അധികം സമയം കൊടുത്തിട്ടില്ല. അത് അതിനു മുമ്പ് അത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റൈസ് വെർമിസെല്ലി ഹാഫ് കുക്കഡ് ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം മറന്നു പോകാനായിട്ട് നമുക്ക് വയ്ക്കാം. അങ്ങനെ നമ്മുടെ റൈസ് വെർമിസെല്ലി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. നമുക്ക് കാണാം, എന്താ ചൂടൊക്കെ പറക്കുന്നുണ്ട് നല്ലതുപോലെ. ജസ്റ്റ് ജസ്റ്റ് 1 മിനിറ്റ് പോലും എടുത്തില്ല. അത് സോഫ്റ്റ് ആയപ്പോൾ തന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം നല്ലപോലെ നീളത്തിൽ നീളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഒരു ചട്ടകമത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ പല ഇതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ വെർമിസിൽ ഇതെവിടെ കട്ട് ചെയ്ത് എല്ലാം നല്ലപോലെ വിട്ട് വിട്ട് ഉള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ഇതൊറ്റ നീളത്തിലായിരുന്നു. ഇതിപ്പോൾ എല്ലാം നമ്മുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നിയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഇനി നമ്മുടെ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ ചിക്കൻ പീസസ് ആണ്. ഇത് ഞാനാണെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്ത് കീറിയെടുത്ത ചിക്കൻ പീസസ് ആണ്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക്. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് പീസസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതോടൊപ്പം തന്നെ നമുക്ക് ബീൻസ് പീസസും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവാനുള്ള സമയം കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ വെന്ത് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വെജിറ്റബിളിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് അധികം വെന്ത് പോവണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസിന്റെ ചിക്കൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ കുരുമുളക് പൊടി എന്താ ഈ റൈസ് വെർമിസെല്ലിയുടെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ടാണ് അധികം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ള. സോസിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇത് നോക്കിയതിന് ശേഷം മാത്രം പോരെങ്കിൽ മാത്രം നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ റൈസ് വെർമിസെല്ലി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കളറൊക്കെ ചേഞ്ചായി, നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.